Hello friends, welcome to my another video. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുച്ചട്ടി അരിപ്പയാണ്. മൂന്നാം ക്ലാസ്സിലെ ഇവിഎസ് എന്ന പാഠപുസ്തകത്തിലെ മൂന്നാം പാഠം ജലം ജീവാമൃതം എന്ന പാഠത്തിലെ ഒരു പ്രവർത്തനമാണ് ഈ മുച്ചട്ടി അരിപ്പ. പണ്ടുകാലത്തെ ആൾക്കാർ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഈ മുച്ചട്ടി അരിപ്പ. ഇതിന് നമുക്ക് കുറച്ച് ചെല്ല് വേണം, പിന്നെ കുറച്ച് കനൽ, പിന്നെ കുറച്ച് മണലുമാണ്. ഇത്രയും സാധനങ്ങളും പിന്നെ ഒരു സ്റ്റാൻഡും, ഇത്രയും സാധനങ്ങളാണ് ഈ മുച്ചട്ടി അരിപ്പ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കിയാലോ. ഈ ചട്ടികൾ നമുക്ക് വെക്കാൻ കുറച്ച് കമ്പികൾ വേണം. ഇതിന് ഓരോ സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒരു പഴയ ഷട്ടിൽ ബാറ്റിൻ്റെ ആ വട്ടമാണ് എടുത്തിട്ടുള്ളത്. ഈ മൂന്ന് ചട്ടികളും ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗശൂന്യമായ ചട്ടികളാണ്. ഇതിൻ്റെ അടിയിലൊക്കെ ഞങ്ങൾ ഇത് പൊട്ടിയത് കൊണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ മൂന്ന് ചട്ടികളും നിരനിരയായി വെക്കാൻ നമ്മൾ ഒരേ വലിപ്പത്തിലുള്ള മൂന്ന് കയറുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൂന്ന് കയറും മൂന്ന് സൈഡിലായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി ഈ ചട്ടി ഇവിടെ വെച്ചിട്ട് ഒരു ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത കമ്പി ഇവിടെ വെച്ചിട്ട് രണ്ടാമത്തെ ലെയർ റെഡിയാക്കണം. എന്നിട്ട് മൂന്നാമത്തെ ലെയറും. എപ്പോൾ നമ്മുടെ മുച്ചട്ടി അരിപ്പ റെഡിയാവും. കെട്ടി കെട്ടിയിട്ടുണ്ട്. ഈ ചട്ടി വീണ് പൊട്ടാതിരിക്കാനാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു അടയാളം ഇട്ടിട്ടുണ്ട്. അതിലാണ് നമ്മുടെ അടുത്ത കമ്പിയൊക്കെ ഉണ്ടത്. നമ്മൾ രണ്ടാമത്തെ ലെയറും ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലെയറ് ഇതേപോലെ തന്നെ കെട്ടിയിട്ട് വെക്കണം. ഇപ്പൊ മൂന്നാമത്തെ കമ്പി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചട്ടി ഇവിടെ വെച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചട്ടി അരിപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടാനുണ്ട്. വലിയ ഹോളാണ്. അപ്പോൾ ഇത് മണലിടുമ്പോൾ മണല് അടുത്ത റോയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയ കോട്ടൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മണലിടുമ്പോൾ അവിടെ തന്നെ നിന്നോളും. ഒന്നാമത്തെ റോയിൽ നമുക്ക് ഇടേണ്ടത് ചെല്ലാണ്. ഈ ചെല്ലിടുന്നത് ഈ നമ്മുടെ കച്ചര വെള്ളത്തിലെ പൊടികളും ചെറിയ ഇലൻ്റെ കഷ്ണങ്ങളൊക്കെ എന്താ ശുദ്ധീകരിക്കാനാണ് നമ്മൾ ഇതിൽ ചെല്ലിടുന്നത്. രണ്ടാമത്തെ റോയിൽ നമുക്ക് മണലാണ് ഉള്ളത്. ഈ മണലിടുന്നത് ചെറിയ ചെറിയ എന്താ പൊടികളൊക്കെ അരിക്കാൻ. രണ്ടാമത്തെ റോയിൽ നിന്ന് അതിനങ്ങാട്ടി ചെറിയ ചെറിയ മാലിന്യങ്ങളാണ് അരിക്കുക. മണലിന് വെള്ളത്തിലുള്ള മാലിന്യങ്ങൾ എന്താണ് ശുദ്ധീകരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവസാനമായി ഞാൻ ഇടാൻ പോകുന്നത് കരിയാണ്. ഇത് നമ്മുടെ മരം വെട്ടി ഉണ്ടാക്കുന്ന കരിയാണ്. ഇത് അതിലിടുന്നത് കരിക്ക് വെള്ളത്തിലുള്ള അഴുക്കുകളെല്ലാം അരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി ഇതിലേക്ക് മാലിന്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഇങ്ങനെ ഉത്തി ഉത്തി ലാസ്റ്റ് അടിയിലെത്തുമ്പോൾ ശുദ്ധമായ വെള്ളമാണ്. Thank you.
ഒന്ന് രണ്ട് തവണ ഫിൽട്ടർ ചെയ്തപ്പോൾ വെള്ളം ശുദ്ധമായി കിട്ടിയില്ല. പിന്നെ മൂന്ന് നാലൊക്കെ ചെയ്തപ്പോഴാണ് വെള്ളം ശുദ്ധമായി കിട്ടിയത്. ഞങ്ങളുടെ മൂന്നാം ക്ലാസ്സിലെ ഇവസിത്തെ ഒരു വർക്കാണ് ജലം ജീവാമൃതം എന്ന പാഠത്തിലെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്.